അച്ഛൻ മകൾക്കായി കൊടുത്തത് 60 ലക്ഷത്തിൻ്റെ ബ്ലാക്ക് മോഡൽ സൂപ്പർ കാർ. അമ്മ സ്വന്തമാക്കി സമ്മാനം നൽകിയത് മഞ്ഞയും. ചർച്ചയായി വീഡിയോ. വിവാഹമോചനത്തിന് ശേഷം ദിലീപിനൊപ്പമാണ് ഏകമകൾ മീനാക്ഷി താമസിക്കുന്നത്. എന്നാൽ മഞ്ജു വാര്യർ അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പം. അപ്പോൾ മഞ്ജു അധ്വാനിക്കുന്നതൊക്കെയും ഇനി ആവണിക്കാകില്ലേ എന്ന സംസാരവുമുണ്ട്. എന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരാണ് മഞ്ജുവും ദിലീപും. ആദ്യ സിനിമയിലെ പ്രണയ ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ഇരുവരുടെയും ഇഷ്ടവും ആരാധകരെ കൂടുകയായിരുന്നു പ്രേക്ഷകർക്ക്. സംതൃപ്തകരമായ ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിൽ ഇരുവർക്കും പക്ഷേ ജീവിതത്തിൽ വേർപിരിയേണ്ടി വരുന്നു. ഇന്നും അജ്ഞാതമായ കാരണമായി അവശേഷിക്കുകയാണ് ഇവരുടെ ഡൈവേഴ്സ് സ്റ്റോറി. ഇവരുടെയുമുള്ള ആരാധനയാണ് ഇന്ന് മകൾ മീനാക്ഷി പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞ മിനി കൂപ്പർ വണ്ടിയിൽ നിന്നിറങ്ങുന്ന മഞ്ജുവിൻ്റെ വീഡിയോ സംസാര വിഷയമായി മാറുകയാണ്. മിനി കൂപ്പർ ഇലക്ട്രിക്. മിനി കൂപ്പർ ഇലക്ട്രിക് എന്നാണ് ഒരു വർഷം മുൻപേ മഞ്ജു സ്വന്തമാക്കിയത്. 65 ലക്ഷത്തോളം വില വരുന്ന വണ്ടി മഞ്ജു ഓടിക്കുന്ന വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംസാര വിഷയമായി മാറുന്നത്. യെല്ലോ നിറത്തിൽ ബ്ലാക്ക് ഷെയ്ഡ് മോഡലാണ് മഞ്ജു സ്വന്തം സമ്മാനം നൽകിയത്. അതേസമയം മീനാക്ഷിക്കും മിനി കൂപ്പർ സ്വന്തമായിട്ടുണ്ട്. ബ്ലാക്ക് നിറത്തിലുള്ള വണ്ടിയാണ് മീനാക്ഷിക്ക് ദിലീപ് നൽകിയത്. ഉടനെ മകൾ MBBS പൂർത്തിയാക്കുമെന്നാണ് അടുത്തിടെ ദിലീപ് പറഞ്ഞത്. കുടുംബസമേതം ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ദിലീപ് ഷൂട്ടിംഗ് ആവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നത്. മകൾ അടിപൊളിയായി ഡ്രൈവ് ചെയ്യാറുണ്ടെന്നും മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് മാത്രമല്ല, അനുജൻ അനൂപും മീനാക്ഷിയുടെ മിനി കൂപ്പർ പ്രമേയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനാക്ഷിക്ക് കിട്ടിയ മിനി കൂപ്പർ താൻ റെക്കമെൻഡ് ചെയ്തതാണ് എന്നാണ് മുൻപൊരിക്കൽ അനൂപ് പറഞ്ഞത്. അവൾ തന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത് താനും ചേട്ടനും പറയുകയായിരുന്നു. എന്നാൽ ഇല്ലാത്ത സമയത്ത് ചേട്ടനാണ് അത് കൊണ്ടു നൽകിയത്. അവൾ എന്നെ വന്നപ്പോൾ അതുമായി എയർപോർട്ടിൽ ചെല്ലണം. ഡ്രൈവിംഗ് നല്ല സ്പീഡാണ്, അവൾക്ക് നന്നായി ഓടിക്കും. അതിനാൽ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നാണ് അനൂപ് പറഞ്ഞത്. മഞ്ജുവും ദിലീപും വേർപിരിയുമ്പോൾ അച്ഛനുമൊപ്പമാണ് മകൾ പോയത്. അതുകൊണ്ട് ഇനി മഞ്ജുവിനുള്ളതെല്ലാം സഹോദരൻ മധുവാരിയുടെ മകൾക്കായിരിക്കും എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറുന്നത്. ഓരോ സിനിമയ്ക്കും 50 ലക്ഷം മുതൽ 1 കോടി വരെ പ്രതിഫലം വാങ്ങാറുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 12 വർഷത്തിനു ശേഷം 2012 ഒക്ടോബർ 24 മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലേക്ക് എത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ മേൽപൂത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു മഞ്ജു തിരിച്ചുവരവിന് വേദിയാക്കിയത്. 16 വർഷത്തിനു ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയെ ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയ ആരാധകർക്കൊപ്പം തന്നെയായിരുന്നു. ആരാധകരെല്ലാവരും തന്നെ ഇരുകയും നീട്ടിയാണ് ആ സ്വീകാര്യത ഏറ്റെടുത്ത്. നിങ്ങൾ മഞ്ജു വാര്യരെയാണോ ദിലീപിനെയാണോ സപ്പോർട്ട് ചെയ്യുക എന്ന കാര്യം വീഡിയോയ്ക്ക് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.